നമസ്കാരം. ലോകമെമ്പാടുമുള്ള എല്ലാ പ്രേക്ഷകർക്കും പറയാം നേടാം, വീട്ടിലിരിക്കൂ പണം നേടൂ എന്ന ഈ ബിഗ് ഗെയിം ഷോയിലേക്ക് സുസ്വാഗതം. അപ്പൊ പൃഥ്വി, നമ്മൾ വീണ്ടും ആരംഭിക്കുകയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ 4 ചോദ്യങ്ങൾ ശരിയുത്തരം നൽകി, 1 ചോദ്യം തെറ്റിപ്പോയി. പക്ഷേ മേമ്മയുടെയും അമ്മയുടെയും ഒക്കെ പാട്ട് കേട്ട് എൻ്റെ അടപ്പളയിപ്പോയി. അതുകൊണ്ട് റീ എൻട്രി തന്നിരിക്കുകയാണ് വീണ്ടും ഒരിക്കൽ കൂടി. കാരണം പേടിച്ചിട്ടാണ് കേട്ടോ, കാരണം ഇനി മേലാൽ ഇതുപോലെ ആരുടെ ചെന്നിരുന്ന് പാടരുത്. അതുപോലെ അക്കൗണ്ട് ചെക്ക് ചെയ്യണം, പൈസ വന്നെങ്കിൽ ഞങ്ങളെ അറിയിക്കണം. അത് മേമ്മയുടെ അടുത്ത് എല്ലായിടത്തും പറയുക, കാരണം അത് വളരെ കൃത്യമായിട്ട് ഇവിടുന്ന് ഞങ്ങളുടെ ഒരു 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 നിയമമാണ്. കാരണം പറയുന്ന ഓൺ ദ സ്പോട്ടിൽ, ഉത്തരം നൽകുന്ന ഓൺ ദ സ്പോട്ടിൽ പൈസ അവിടെ കിട്ടിയിരിക്കും, അത് യാതൊരു സംശയവുമില്ല. അപ്പോൾ സവാരി ഗിരിഗിരി എന്ന റൗണ്ടാണ്. ഇതിന് പൃഥ്വിയെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ എല്ലാം പ്രിയങ്കരിയായിട്ടുള്ള നടി മെറീന എത്തിയിട്ടുണ്ട്. എബി എന്നുള്ള ചിത്രത്തിൽ എന്താണ് ഉഗ്രനായിട്ട് അഭിനയിച്ച എബി മാത്രമല്ല, ഒത്തിരി പടങ്ങൾ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ എന്താണ് നമുക്കെല്ലാവർക്കും എല്ലാ മലയാളികൾക്കും കണ്ണിലുണ്ണിയായ അല്ലേ എന്ന് പറയാം മെറീന നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ടുണ്ട്. 4 ചോദ്യങ്ങൾ എന്താണ് പൃഥ്വിയെ മെറീന ഹെൽപ്പ് ചെയ്യുന്നതാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മെറീന എടുത്ത് ചോദിക്കാം, ഷി വിൽ ഹെൽപ്പ് യു. അതുപോലെ ഹായ് മെറീന, എന്തുണ്ട്, സുഖമായിരിക്കുന്നോ? സേഫ് എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ പോകുന്നു, നമുക്ക് സേഫ് എന്ന് പറയാം, നമ്മൾ വിശ്വാസമാണ് വലുത്. നിങ്ങൾക്ക് തമ്മിൽ സംസാരിക്കാം. പിന്നെ പൃഥ്വി എന്നാണ് പേര്, പൃഥ്വി കോഴിക്കോടാണ്, കോഴിക്കോടാണ്. അതുപോലെ തന്നെ പൃഥ്വി പൈലറ്റ് ആവാനാണ് പൃഥ്വിയുടെ ആഗ്രഹം. പൃഥ്വി നന്നായിട്ട് പാടും. മേമ പാടിക്കഴിഞ്ഞാല് എസ് ജാനകി അമ്മ ഇരുന്ന് ഇളകി പോകും, നല്ല മേന്മയാണ്. പൃഥ്വി, ഞാനും കോഴിക്കോടാണ്. എടോ, അതില് മാത്രമേ ഭംഗിയുള്ളൂ. താങ്ക് യു എനിവേസ്, താങ്ക് യു. അതിരിക്കട്ടെ മറീന, ഈ എബി അല്ലാതെ ഏതൊക്കെ ചിത്രങ്ങളിലാണ് പുതിയ ആയിട്ട് വന്നിരിക്കുന്നത്? പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ മെമ്പർ രമേഷ് എന്ന് പറഞ്ഞിട്ട് അർജുന അശോകന്റെ ഒരു മൂവി ചെയ്തു, നമ്മുടെ അരിസ്റ്റ് അശോകൻ സാർ എന്ന് പറയുന്നത്. അത് പക്ഷെ കൊറോണ കാരണം റിലീസ് ആവാണ്ടിരിക്കുന്നു. കൊറോണ അല്ലേ ഇതിനെല്ലാം കാര്യം? കാരണം ഇങ്ങനെ ഒരു ഷോ തുടങ്ങാൻ കാരണം തന്നെ കൊറോണയാണ്. കാരണം ഈ കൊറോണ വന്നത് കാരണമാണ് നമുക്ക് ഇങ്ങനെ ഈ ഒരുപാട് നിബന്ധനകൾ വന്നു ഗവൺമെൻറ്റിൽ നിന്ന്. കാരണം ഇത്ര പേരടങ്ങുന്ന ഷൂട്ടിങ്ങേ പാടുള്ളൂ. ഇപ്പോൾ ഈ സ്റ്റുഡിയോയിലാണ് ഞങ്ങൾ 5 പേരേ ഉള്ളൂ മൊത്തത്തിൽ. അതായത് 3 ക്യാമറയുടെ ആൾക്കാരുണ്ട്, എൻ്റെ കൂടെ കീബോർഡ് വായിക്കാൻ രാജനുണ്ട്, പിന്നെ ഞാനും ഉണ്ട്. 5 പേരേ ഉള്ളൂ. അത് കാരണം ഞങ്ങൾ വളരെ സേഫായിട്ട് ചെയ്യുന്നതാണ്. കാരണം ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് ഗവൺമെൻറ്റിന്. അപ്പോൾ അതെല്ലാം നോക്കിയിട്ടാണ് നമ്മളിവിടെ കംപ്ലീറ്റ് ഇത് ചെയ്ത്. കാരണം എന്താണ് ഈ ജെയിംസിനെയൊക്കെ ഡിസിൻഫെക്റ്റ് ചെയ്ത് എല്ലാം കറക്റ്റായിട്ടാണ് പോണത്. പിന്നെ നമ്മുടെ എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്, അല്ല വേറെ ഒന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് സവാരി ഗിരിഗിരി ആരംഭിക്കാം അല്ലേ? നരൻ എന്ന ചിത്രത്തിൻ്റെ നിർമ്മാതാവ് ആരാണ്? നരൻ എന്ന ചിത്രത്തിൻ്റെ നിർമ്മാതാവ് ആരാണ്? ഓപ്ഷൻ എ പ്രണവം ആർട്സ് മോഹൻലാൽ, ബി ആന്റണി പെരുമ്പാവൂർ, സി ഗുഡ് നൈറ്റ് ഫിലിംസ്. എ പ്രണവം ആർട്സ് മോഹൻലാൽ, ബി ആന്റണി പെരുമ്പാവൂർ, സി ഗുഡ് നൈറ്റ് ഫിലിംസ്. യുവർ ടൈം സ്റ്റാർട്സ് നൗ, 20 സെക്കൻഡ്സ്. സെലിബ്രിറ്റി വേണേ ആണെങ്കിൽ ഉറപ്പിക്കാം, സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ എന്താണ് സുന്ദരിയായ മറീന അവിടെ ഇരിക്കുകയാണ്. മോള് പറഞ്ഞു കുഴപ്പമില്ല, മോള് പറഞ്ഞ ബി ആന്റണി പെരുമ്പാവൂരാണെന്ന് പറഞ്ഞു, പറഞ്ഞോളൂ കുഴപ്പമില്ല. ആ പോട്ടെ,
അപ്പൊ ഞാൻ ഇടിച്ച് പിഴിഞ്ഞ് അടിച്ചിട്ടും ഞാൻ മുറുക്കി ഞാൻ അടച്ച് വെച്ചിരിക്കുകയാണ് ആന്റണി പെരുമ്പാവൂരിനെ. എന്റെ അടുത്ത സുഹൃത്താണ് ആന്റണി പെരുമ്പാവൂരിനെ. ഞാൻ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് പരിചയമുള്ള വളരെ അടുത്ത സുഹൃത്താണ്. അദ്ദേഹത്തിൻ്റെ ഫാമിലിയും എൻ്റെ ഫാമിലിയായിട്ട് വളരെ ക്ലോസ് ആണ്. ഓഫ് കോഴ്സ് മോഹൻലാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ എന്നും വിളിക്കാറുണ്ട്, എന്നും കാര്യങ്ങൾ പറയാറുണ്ട്, പല കാര്യങ്ങളും സംസാരിക്കാറുണ്ട്. കാരണം അത് വേറെ, മോഹൻലാൽ എന്ന് പറയുന്നത് വേറെ, ആൻ്റണി എന്ന് പറഞ്ഞാൽ എൻ്റെ സ്വന്തം സഹോദരനെ പോലെയാണ്. ആൻ്റണി പെരുമ്പാവൂർ ഉത്തരം നൽകി. വല്ല കാര്യമുണ്ടായിരുന്നു പറഞ്ഞു കൊടുത്തതല്ലേ പ്രണവ ആർട്സ്? മോഹൻലാലാണ് അത് ചെയ്തെന്നുള്ള പറഞ്ഞു തന്നതല്ലേ? മെരീന ഭയങ്കര ബുദ്ധിയാണല്ലോ മെരീന. ഇത് അല്ല, ഇത് ഇത്ര കറക്റ്റായിട്ട് കൃത്യമായിട്ട് പറഞ്ഞല്ലോ ഇങ്ങനെ. ഇത് എന്താണ് പ്രണവ ആർട്സ് മോഹൻലാലാണെന്ന്, the correct answer is Anthony Perumbavoor. Congratulations. Very good. ഇപ്പൊ സഹായിക്കാൻ കൊണ്ടുവന്ന ആള് ഓരോരുത്തരെ പിടിച്ച് കുഴിയിലിടുക അല്ലേ? അല്ല ശരിക്കും ശരിക്കും ഈ അല്ല ശരിക്കും എന്ന് പറഞ്ഞാൽ ശരിക്കും ആന്റണി പെരുമ്പാവൂരാണ് ഇതിൻ്റെ നിർമ്മാതാവ്. കാരണം നരൻ എന്ന സിനിമയുടെ നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരാണ്. പ്രണവം ആർട്സ് മോഹൻലാൽ അല്ല, ആശീർവാദം. ഇനി ആന്റണി പെരുമ്പാവൂര് വേറൊരു കാര്യമുണ്ട്, പണി കിട്ടി. ഈ ഷോ എന്തായാലും ആന്റണി കാണും. ആന്റണി പെരുമ്പാവൂര് കാണുമ്പോൾ അടുത്ത മോഹൻലാലിൻ്റെ ഒരു പടത്തിൽ നമുക്ക് ആ മെറീനെ ഒന്ന് മെറീനെ ഒന്ന് ഇട്ടാലോ എന്ന് ചോദിച്ചു. ഏ വേണ്ട വേണ്ട വേണ്ട, കാരണം വേറെ ഒന്നുമല്ല, എൻ്റെ പേര് പറയാതെ വേറെ പ്രണവ ആർട്സ് മോഹൻലാൽ എന്നൊക്കെ പറഞ്ഞ് തെറ്റിച്ചാണ്. ആ പെണ്ണ് വേണ്ട, നമുക്ക് വേറെ ആരെങ്കിലും. എന്തായാലും ആദ്യത്തെ സവാരി ഗിരിഗിരിയിലെ ചോദ്യം കൃത്യമായിട്ട് പറഞ്ഞു ആന്റണി പെരുമ്പാവൂർ. കുഴപ്പമില്ല, അത് മരീനയ്ക്ക് എന്തോ ഒരു ആശയക്കുഴപ്പം പറ്റിയതാണ്. അത് മരീനയ്ക്ക് കറക്റ്റായിട്ട് അറിയാമായിരുന്നൊരു സംഭവമാണ്. അത് അത് ഇറ്റ് ഹാപ്പൻസ്, പോട്ടെ, സാരമില്ല. എന്തായാലും അടുത്ത തൊട്ട് മരീന എന്ത് ചോദിച്ചാലും കൃത്യമായിട്ട് ഉത്തരം പറയുമെന്നുള്ളൊരു വാശിയിലാണ് ഇരിക്കുന്നത്. കറക്റ്റ് ഉത്തരവേ പറയത്തുള്ളൂ, നോക്കൂ. അപ്പോൾ റെഡിയാണോ രണ്ടാമത്തെ ചോദ്യം? സവാരി ഗിരിഗിരിയിലെ രണ്ടാമത്തെ ചോദ്യം, നരൻ എന്ന ചിത്രം എഴുതിയത് ആരാണ്? നരൻ എന്ന ചിത്രം എഴുതിയത് ആരാണ്? ശ്രീനിവാസൻ, രഞ്ജിത്, രഞ്ജൻ പ്രമോദ്. ശ്രീനിവാസൻ, രഞ്ജിത്, രഞ്ജൻ പ്രമോദ്. യുവർ ടൈം സ്റ്റാർട്സ് നൗ. 20 seconds. മെറിന എന്ത് പറയുന്നു? അവർക്കൊരു ടെൻഷൻ, കാരണം ഇനി ഇനി എനിക്ക് പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്ന്. പക്ഷെ ഉത്തരം രണ്ടുപേര് പറഞ്ഞതും തെറ്റാണ്. രണ്ടുപേര് പറഞ്ഞതും തെറ്റാണ്. അതായത് രഞ്ജൻ പ്രമോദ് അല്ല ഇത് എഴുതിയത്. പൃഥ്വിയും പറഞ്ഞു, മെറീനയും പറഞ്ഞു രഞ്ജൻ പ്രമോദാണ്. പക്ഷേ രഞ്ജൻ പ്രമോദ് അല്ല ഇത് എഴുതിയത്, രഞ്ജൻ പ്രമോദ്. കൺഗ്രാറ്റ്സ്. നിങ്ങളെയൊക്കെ ഒന്ന് വട്ടളക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ എങ്ങനെ, എല്ലാവരും ഇങ്ങനെ സ്റ്റിഫായിട്ടിരിക്കുകയല്ലേ. അപ്പോൾ നമ്മുടെ മെറീനയുടെ ഒരു ക്ലാസിക്കൽ ഗാനം ഇതാ വരുന്നു, നമുക്ക് എല്ലാവർക്കും കേൾക്കാം. അടുത്ത വീട്ടിലെ കാറുണ്ട്. ഒരു ക്ലാസിക്കൽ ഗാനം പാടും. ക്ലാസിക്കലോ സർ? അല്ല ഞാൻ പഠിപ്പിക്കാം. സരിഗമ മഗരിസ സരിഗമ പ സരിഗമ പ സൂപ്പർ. മപ്പ മഗ
ഗമഗരി ഗമഗരി ഗരിസ ഗരിസ സരിഗമപദ സരിഗമപദ എന്താ പറയുന്നേ മെറിൻ, പാട്ട് പഠിക്കണം കേട്ടോ. തമാശ പറഞ്ഞല്ലേ ഇത്. ഞാനൊരു ടെസ്റ്റ് ഇതിങ്ങനെ പതുക്കെ പതുക്കെ നോക്കിയിട്ടൊന്ന് ഇത്തിരി ഒന്ന് കേട്ടാണ്. സരിഗമ പദ നന്നായിരിക്കുന്നു, നന്നായിരിക്കുന്നു. പദ പമ പദ പമ പദ പമഗ ഗമരി സനി സരി സനി സരി സ സനി സരി സനി സരി സ. ഓക്കേ, ദാറ്റ്സ് ഓൾസോ ഓക്കേ, വെരി ഗുഡ്. നല്ലൊരു കൈയടി എല്ലാവരും, എല്ലാവരും നല്ലൊരു കൈയടി കൊടുക്കും. മേമ ആ പാട്ടിൻ്റെ ഉസ്താദ് അവിടെ ഇരിപ്പുണ്ട്, മേമ ഇരിപ്പുണ്ട്, പിന്നെ നമ്മുടെ എന്താണ് പൃഥ്വിയുടെ അമ്മ ഇരിപ്പുണ്ട്. അവരൊക്കെ ഇപ്പം കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ പാടി തകർത്ത് കളഞ്ഞു. ആ അപ്പം എല്ലാവർക്കും ഒരു നല്ല കൈയടി കൊടുക്കുന്നു. സവാരി ഗിരിഗിരി, മൂന്നാമത്തെ ചോദ്യം. നരൻ എന്ന ചിത്രത്തിലെ ഓമൽ കൺമണി ഇതിലേവ എന്ന ഗാനം രചിച്ചതാരാണ്? നരൻ എന്ന ചിത്രത്തിലെ ഓമൽ കൺമണി ഇതിലേവ എന്ന ഗാനം എഴുതിയതാരാണ്, രചിച്ചതാരാണ്? കൈതപ്രം ശ്രീകുമാരൻ തമ്പി, ഗിരീഷ് പുത്തഞ്ചേരി. എന്തായാലും നിങ്ങൾ തീരുമാനിക്കട്ടാ, കാരണം കുറച്ച് നേരമായിട്ട് ഞാൻ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. 20 സെക്കൻഡൊക്കെ തീരാറായി. പെട്ടെന്ന് നോക്കുക, ഞാനൊരു ഷോർട്ട് ബ്രേക്ക് എടുത്തിട്ട് വരാം കേട്ടോ. ഞാനൊരു ചെറിയ ഇടവേള, ഒരു ചെറിയ കാപ്പി, ഒരു അര ഗ്ലാസ് കാപ്പി കുടിച്ചിട്ട് വരാം. നിങ്ങളൊന്ന് തീരുമാനിച്ചു വയ്ക്കുക. ഓക്കെ, അപ്പോൾ സവാരി ഗിരിഗിരിയിലെ മൂന്നാമത്തെ ചോദ്യമാണ്, നരനിലെ ഓമൽ കൺമണി ഇതിലേവ എന്ന ഗാനം രചിച്ചതാരാണ്? ഓപ്ഷൻ എ കൈതപ്രം, ഓപ്ഷൻ ബി ശ്രീകുമാരൻ തമ്പി, ഓപ്ഷൻ സി ഗിരീഷ് പുത്തഞ്ചേരി. ഗിരീഷ് പുത്തഞ്ചേരി നിങ്ങളുടെ കോഴിക്കോടുകാരനാണ്. ശ്രീകുമാരൻ തമ്പി ചേട്ടനും ഞങ്ങളൊക്കെ ഒരു നാട്ടുകാരാണ്, ഹരിപ്പാടാണ്. കൈതപ്രം ചേട്ടനും കോഴിക്കോടാണ്. അപ്പം എ കൈതപ്രം, ബി ശ്രീകുമാരൻ തമ്പി, സി ഗിരീഷ് പുത്തഞ്ചേരി. ഒന്ന് ഹെൽപ്പ് ചെയ്തോളൂ, വേണമെങ്കിൽ പറഞ്ഞു കൊടുത്തോളൂ. അപ്പൊ പൃഥ്വി, രണ്ട് കോഴിക്കോട്ടുകാരുണ്ട്, പക്ഷെ നിങ്ങൾ പറയുന്ന കൈതപ്രത്തിനെയാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്നാണ് പറയുന്നത്. എനിക്കും ഇഷ്ടം അത് തന്നെയാണ്. കൈതപ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സ്വന്തം ചേട്ടനെ പോലെയാണ്. എത്രയോ നല്ല പാട്ടുകൾ, അതായത് കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴം പാട്ടിൽ മുങ്ങി മറുവാക്കു കേൾക്കാൻ കാത്തു നിൽക്കാതെ പൂത്തുമ്പി എന്തേ മറഞ്ഞു എന്തേ പുള്ളോർ കുടം പോലെ തേങ്ങി. ഇത് കൈതപ്രം സാർ എഴുതിയാണ്. നിങ്ങൾ പറഞ്ഞിരിക്കുന്ന ഉത്തരവും കൈതപ്രം സാർ തന്നെയാണ്. അപ്പം അത് ശരി ഉത്തരമാണ്. കൺഗ്രാറ്റുലേഷൻസ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. മെറിന, ഒരു പാട്ട് പാടുന്നത് നേരത്തെ ഞാൻ സ്വരമൊക്കെ പാടിച്ചു വിട്ടതല്ലേ, ഒരു പാട്ട് പാടൂ. അല്ല, അവര് അവരിനി മിണ്ടത്തില്ല, അവരിനി മിണ്ടത്തില്ല, കാരണം വെച്ചാൽ അവർക്ക് പണി കിട്ടിട്ടിരിക്കുകയാണ്. അയ്യോ, ഞാൻ ഇവിടുന്ന് എണ്ണിച്ചു പോവാണ് കേട്ടാ. ഞാന് ഈ സീറ്റിലിരിക്കത്തില്ല, ഇനി മേമ വാനയ്ക്ക് പോകരുത്, ഞാൻ പറഞ്ഞേക്കാം. ആ ഓക്കെ, എന്തായാലും ഇനി അടുത്ത നാലാമത്തെ ചോദ്യമാണ്. നരൻ എന്ന ചിത്രത്തിൽ നിന്ന് നാലാമത്തെ ചോദ്യം. നരൻ എന്ന ചിത്രത്തിൽ ഭാവനയ്ക്ക് ശബ്ദം നൽകിയത് ആരാണ്? നരൻ എന്ന ചിത്രത്തിൽ, പൃഥ്വി കേൾക്കുന്നുണ്ടല്ലോ അല്ലേ, നരൻ എന്ന ചിത്രത്തിൽ ഭാവനയ്ക്ക് ശബ്ദം നൽകിയത് ആരാണ്? എ ഐശ്വര്യലക്ഷ്മി, ബി സുജാത കണ്ണൻ, സി ശ്രീജ രവി.
എ ഐശ്വര്യ ലക്ഷ്മി, ബി സുജാത കണ്ണൻ, സി ശ്രീജ രവി. സുജാത കണ്ണൻ, സി ശ്രീജ രവി. എന്ത് പറയുന്നു മോളെ, ആണോ വിശ്വാസം ആയ ഇപ്പോഴ്? So, congratulations, Srija Devi is the correct answer. You are perfectly correct. Very good. അപ്പൊ നാല് ചോദ്യങ്ങൾക്കും ഉത്തരം നൽകിയിരിക്കുന്നു. നാല് ചോദ്യങ്ങൾക്ക് നേരത്തെയും ഉത്തരം നൽകി. ഇനി ഒരു ചോദ്യം മാത്രം മിച്ചം, രാജമാണിക്യം. അതിന് ഒരു നിബന്ധനയുണ്ട്. പൃഥ്വി എന്ന പൈലറ്റ് ആകാൻ പോണ കുട്ടിയുടെ അടുത്തുനിന്ന് മേമ്മയും അമ്മയും പോകണം. രണ്ടാമത്തെ കാര്യം, ഇത്രയും നേരം ഞങ്ങളുടെ കൂടെ വന്ന് സഹകരിച്ച മെറീനയ്ക്ക് ഒരുപാട് ഒരുപാട് നന്ദി രേഖപ്പെടുത്തുന്നു. മാത്രമല്ല, യു ആർ എ വെരി ഗുഡ് സിംഗർ, യു ഷുഡ് സ്റ്റഡി മ്യൂസിക്. ഒരു മണിക്കൂർ ഒരു ദിവസം ആരുടെങ്കിലും പോയി പഠിച്ചു കഴിഞ്ഞാൽ യു ക്യാൻ സിംഗ് സിമ്പിൾ, അറ്റ്ലീസ്റ്റ് സിമ്പിൾ സോങ്സ്. ഐ തിങ്ക് യു ക്യാൻ സിംഗ് നോട്ട് സിമ്പിൾ ബട്ട് സോ കോംപ്ലിക്കേറ്റഡ് സോങ്സ് ആൾസോ, ബട്ട് ആഫ്റ്റർ വൺ ഇയർ ഓഫ് സ്റ്റഡി. അപ്പോൾ അതുകൊണ്ട് അത് വിട്ടുകളയരുത്. നല്ല ജ്ഞാനമുണ്ട്, ഞാൻ പറഞ്ഞ പോലെ തന്നെ പാടിയിട്ടുണ്ട്. അതുകൊണ്ട് എന്തായാലും പറയാം നേടാം എന്ന ഈ ബിഗ് ഗെയിം ഷോയിൽ പങ്കെടുത്തതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷം സർ. എനിക്കൊന്നും ആദ്യമായിട്ടാണ് സാറിനടുത്ത് ഞാൻ സംസാരിക്കുന്നത്, അല്ലാതെ നേരിട്ട് പോലും കാണാൻ പറ്റില്ല. എനിവേസ്, ഞാനൊരു ഫാനാണ്. താങ്ക് യു സോ മച്ച് ഫോർ ഇൻവൈറ്റിംഗ് മീ. താങ്ക് യു പൃഥ്വി, മറക്കാം കേട്ടോ. അപ്പൊ ഇനിയും നമുക്ക് മെറീനെ ഒരുപാട് ചിത്രങ്ങളിലൂടെ ഈ കൊറോണ കാലഘട്ടം കഴിയുമ്പോഴത്തേക്ക് ഒത്തിരി ഒത്തിരി സിനിമകളിൽ കാണാൻ നമുക്ക് ഭാഗ്യം ഉണ്ടാകട്ടെ. നല്ല നല്ല കഥാപാത്രങ്ങൾ ചെയ്ത് മുമ്പോട്ട് വരൂ. ഓൾ ദി ബെസ്റ്റ്, ഗോഡ് ബ്ലെസ് യു. ഓക്കെ ഓക്കെ, ഞാൻ പറഞ്ഞു, ഞാൻ വെറുതെ പറഞ്ഞു, വെറുതെ. റെഡിയാണോ പ്രവൃത്തി? രാജമാണിക്യത്തിലോട്ട് നമ്മൾ കയറാൻ പോവാണ്. രാജമാണിക്യം. അടുത്ത ഇതാ രാജമാണിക്യത്തിലോട്ട് കയറിയിരിക്കുകയാണ്. പത്താമത്തെ ചോദ്യം, ഇതിന് ഉത്തരം നൽകിയാൽ 9,000 രൂപ അക്കൗണ്ടിലെത്തും. ഇതിന് ഉത്തരം നൽകിയില്ലെങ്കിൽ കഴിഞ്ഞ ഘട്ടത്തിലുള്ള 4,000 രൂപ മാത്രമായിരിക്കും മോളുടെ സമ്മാന തുകയായിട്ടെത്തുന്നത്. ചോദ്യം ഇതാ, നരൻ എന്ന ചിത്രത്തിൽ ശ്രീ മധുസാർ അഭിനയിച്ച കഥാപാത്രത്തിൻ്റെ മരുമകനായി വന്ന, മരുമകൻ എടുത്തു പറയുന്നു, മരുമകനായി വന്ന കഥാപാത്രത്തിൻ്റെ പേരെന്താണ്? യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ, ഓൺലി 10 സെക്കൻഡ്. ഏതാണ്ടൊക്കെ ശരിയായി, പക്ഷെ അതൊരു പൂർണ്ണതയിൽ എത്തിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു. ഗോപിനാഥൻ എന്ന് തുടങ്ങുന്ന കറക്റ്റാണ്, പക്ഷേ ഫുൾ നെയിം ഈസ് ഗോപിനാഥൻ നമ്പ്യാർ. ഒരു നമ്പ്യാരും കൂടെ വന്നിരുന്നെങ്കിൽ പൂർണ്ണമായിട്ട് വിജയിച്ചേനെ. എന്നാലും കുഴപ്പമില്ല, കാരണം ഇങ്ങനൊരു ബിഗ് ഗെയിം ഷോയിൽ എന്താ പറയുന്നത്, പൃഥ്വിക്ക് വരാൻ സാധിച്ചു, എനിക്ക് പൃഥ്വിയുടെ അമ്മയും ഇളയമ്മയും കാണാൻ സാധിച്ചു, അതുപോലെ തന്നെ എല്ലാവരുമായിട്ട് ഒരു എന്താ പറയുന്നത്, 2 ദിവസം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പല കാര്യങ്ങളും സംസാരിക്കാനും പൈലറ്റിൻ്റെ ആകാനുള്ള ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരുപാട് നല്ല മുഹൂർത്തങ്ങൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സാധിച്ചു. എനിക്ക് ആ ഗിറ്റാറ് വായന മാത്രം കേൾക്കാൻ സാധിച്ചില്ല. അതിനി ഒരു ദിവസം, ഒരു പ്രാവശ്യം കോഴിക്കോട് വരുമ്പോൾ നമ്മൾ നേരിട്ട് കാണുമ്പോൾ തീർച്ചയായിട്ടും പൃഥ്വി ഗിറ്റാറ് വായിക്കും, ഞാൻ പാടും. ഓക്കെ, സോ ഓൾ ദ ബെസ്റ്റ്. ഇപ്പോൾ 4,000 രൂപ പൃഥ്വിയുടെ അക്കൗണ്ടിൽ എത്തിയിട്ടുണ്ട്. താങ്ക് യു ഫോർ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ പറയാം നേടാം. All the best, God bless. അപ്പോൾ ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് എന്തായിരിക്കും? കുഞ്ഞികളെ ഒരു കഥ പറയാം, ഈ പുല്ലാങ്കുഴലിൽ കഥ പറയാം. കുഞ്ഞികളെ ഒരു കഥ പറയാം, ഈ പുല്ലാങ്കുഴലിൽ കഥ പറയാം. പുൽമേട്ടിലോ പൂങ്കാറ്റിലോ, പുൽമേട്ടിലോ പൂങ്കാറ്റിലോ.
വന്നു പിറന്നു പണ്ടിളം മുളം കൂട്ടി കുഞ്ഞികളെ ഒരു കഥ പറയാം ഈ പുല്ലാങ്കുഴലിൽ കഥ പറയാം കുഞ്ഞികളെ ഒരു കഥ പറയാം ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാം